നമസ്കാരം ഞാൻ പ്രശാന്ത് പ്രശാന്തി സ്കൂൾ ഓഫ് കാലിഗ്രാഫി എഡ്യൂക്കേഷൻ ആൻഡ് പബ്ലിക് ചാറ്റ്വേർ ട്രസ്റ്റിന്റെ സീക്വൻസ് ഗ്രാഫോതെറാപ്പിക് സിസ്റ്റം എന്ന നൂതന ശാസ്ത്രീയമായ കയ്യേശ്വര പരിശീലന പദ്ധതിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത് അല്ലെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഗ്രേഡ് ഫോർ ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള പ്രായോഗിക പരിശീലന പദ്ധതിയാണ് കെ ജി സെക്ഷൻ മുതൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് ഫിഫ്ത് എന്നിങ്ങനെ വിവിധ കാറ്റഗറിയിലുള്ള പുസ്തകങ്ങളാണ് ഈ ഗ്രാഫോ തെറാപ്പിക് പരിശീലന പദ്ധതിക്കായിട്ട് ഉപയോഗിക്കുന്നത് ഓരോ ബുക്കും അതായത് കെ ജിയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ഫസ്റ്റ് സ്റ്റാൻഡേർഡിന്റെ കണ്ടിന്യൂഷൻ സെക്കൻഡ് സെക്കൻഡിന്റെ കണ്ടിന്യൂഷൻ തേർഡ് ഫോർത്ത് ഫിഫ്ത് എന്നുള്ളത് ജനറൽ കാറ്റഗറിയിൽ പെടുന്ന പുസ്തകമാണ് ഇപ്പൊ ഇവിടെ നമ്മളിപ്പോ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള പ്രായോഗിക പരിശീലന ബുക്കാണ് നിങ്ങൾ നിങ്ങളിപ്പോ ഇവിടെ കാണുന്നത് ഇതിന്റെ ജനറൽ കാറ്റഗറിയിൽ പെടുന്ന പുസ്തകം എന്ന് പറയുന്നത് ഇതാണ് അതായത് ഈ ഗ്രാഫോതെറാപ്പിക് സിസ്റ്റം എന്ന ശാസ്ത്രീയ പരിശീലന പദ്ധതിയുടെ ഫുൾ എസെൻസ് എന്ന് പറയുന്നത് ഈ ഒരു ബുക്കിലാണ് അടങ്ങിയിട്ടുള്ളത് അപ്പൊ ഓരോ ബുക്കിന്റെയും ആയിട്ട് വരുന്ന ഈ പരിശീലന പദ്ധതി ഇപ്പൊ മൂന്നാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് നാലാം ക്ലാസ്സിലെ ഈ ഗ്രേഡ് ഫോറിലുള്ള പുസ്തകം കുറച്ച് ടഫ് ആയിരിക്കും എന്നാൽ നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടിക്ക് മൂന്നാം ക്ലാസ്സിലെ പുസ്തകം പരിശീലിക്കേണ്ട ആവശ്യവും വരുന്നില്ല ആ ഒരു രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് പൊതുവായിട്ട് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്നത് നമ്മൾ സാധാരണ നിങ്ങളിപ്പോൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ ഈ പുസ്തകം പഠിക്കുന്ന സമയത്ത് ഇതിന്റെ സിംപ്ലിഫൈ ആയിട്ടുള്ള അതായത് തേർഡ് സ്റ്റാൻഡേർഡിലെ പുസ്തകത്തിനെ കുറിച്ച് അറിയാൻ ആഗ്രഹം തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ കണ്ട ആ സൈറ്റ് തന്നെ സ്കൂൾ ഓഫ് കാലിഗ്രാഫിയുടെ യൂട്യൂബ് സൈറ്റ് സ്കൂൾ ഓഫ് കാലിഗ്രാഫി ആ സൈറ്റിലേക്ക് കയറി കഴിഞ്ഞാൽ യൂട്യൂബിൽ നിങ്ങൾ അത് അടിക്കുമ്പോൾ തന്നെ ഇത് കിട്ടും വിവിധ കാറ്റഗറികളുള്ള പുസ്തകങ്ങൾ കൊണ്ട് പരിശീലന പദ്ധതിയെ കുറിച്ച് അതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് സൈറ്റിൽ കയറി നോക്കിയാൽ മനസ്സിലാകും അതോടൊപ്പം തന്നെ ഓരോ ലെറ്റേഴ്സും പ്രായോഗികമായിട്ട് എങ്ങനെ പരിശീലിക്കണം എഴുതണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള ഒരു ചിത്രം തന്നെ അവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് രക്ഷിതാക്കള് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ സമയം കിട്ടുന്ന സമയത്ത് യൂട്യൂബിൽ ആ ഒരു സൈറ്റിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായ രീതിയിലാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് ഗ്ലാസ്സിലേക്ക് കടക്കാം സാധാരണ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതി പോലെ തന്നെ സ്കൂളിൽ നിന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന അതേ ഒരു സിസ്റ്റം തന്നെയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ആദ്യത്തെ ഒരു ഷെഡ്യൂൾ എന്ന് പറയുന്നത് പേജ് നമ്പർ തേർട്ടീൻ ടു പേജ് നമ്പർ ട്വന്റി സെവൻ വരെയുള്ള ഫസ്റ്റ് ഷെഡ്യൂൾ ആണ് നമ്മൾ നമ്മളിപ്പോ ഇന്നിവിടെ പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് പതിമൂന്നാമത്തെ പേജ് മുതൽ ഇരുപത്തിയേഴാമത്തെ പേജ് വരെയുള്ള അത്രയും ഭാഗം കൃത്യമായ രീതിയിൽ പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുന്ന ഓരോ പേജിന്റെയും താഴെ ആ ഒരു ഡേറ്റ് ഇട്ടതിന് ശേഷം പാരന്റ്സിനെ ആ സ്കോർ ബോർഡിൽ സ്കോർ ചെയ്യാവുന്നതാണ് ഈ ട്വന്റി സെവൻ വരെയുള്ള ഭാഗങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങളെ ടീച്ചേഴ്സുമായി ബന്ധപ്പെട്ട് വാട്സപ്പിൽ കൂടിയോ അല്ലെങ്കിൽ ഡയറക്റ്റ് സ്കൂൾ വഴിയോ എങ്ങനെയായാലും ഇത് ടീച്ചേഴ്സിനെ കാണിച്ച് ഒന്ന് വെരിഫൈ ചെയ്യുന്നത് നന്നായിരിക്കും അതിനുശേഷം അടുത്ത ഷെഡ്യൂളിലേക്കുള്ള ക്ലാസ് ആരംഭിക്കുന്നതായിരിക്കും ഓക്കെ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം പേജ് നമ്പർ നയനിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സിനെ കുറിച്ച് വിശദമായിട്ട് പറയുന്നുണ്ട് കറക്റ്റ് അലൈൻമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആൻഡ് സ്മോൾ ലെറ്റേഴ്സ് അതായത് ഫോർ പ്രിൻറ്റ് പ്രിൻറ്റ് ക്യാപിറ്റൽ ലെറ്റേഴ്സ് സ്മോൾ ലെറ്റേഴ്സ് കുറിച്ചാണ് അതിൽ പറയുന്നത് ദെൻ അതിനുശേഷം പേജ് നമ്പർ ടെന്നിലേക്ക് വരുമ്പം സെയിം തന്നെ അതിൻ്റെ ആണ് പേജ് നമ്പർ ലെവനിൽ ജുവൽ ലെറ്റേഴ്സ് ആണ് അവിടെ കാണിച്ചിരിക്കുന്നത് അതും പ്രിന്റഡ് പ്രിൻറ്റഡ് ആണ് പേജ് നമ്പർ തേർട്ടീൻ തൊട്ടിട്ടാണ് നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ സ്കൂൾ ബേസിലാണ് ക്ലാസ് വർക്ക് ഹോം വർക്ക് എന്നുള്ള രണ്ട് പാർട്ടായി തിരിച്ചിട്ടുണ്ട് ക്ലാസ് നിന്ന് ക്ലാസ് വർക്ക് എന്നുള്ള ഭാഗം നമ്മൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അതുപോലെ ഹോം വർക്ക് എന്ന ഭാഗം ആ ഒരു ഭാഗത്ത് കുട്ടികൾ അതുപോലെ അത് പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൃത്യമായ രീതിയിൽ പറയുന്നത് ഈ ഗ്രാഫ്സ് അതായത് ഈ ഡോട്ടർ ലൈൻസ് ബിഗ് ആൻഡ് സ്മോൾ ആ ഡോട്ട്സ് ഫില് ചെയ്യാന്നുള്ളതാണ് ഫില്ല് ചെയ്യുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് ഓൺലി ഡൗൺ സ്റ്റോക്കിലൂടെ കൂടി മാത്രമേ അത് ആ ഡോട്ട്സ് ഫില് ചെയ്യാൻ പാടുള്ളൂ അതായത് മുകളിൽ നിന്ന് താഴോട്ടേക്ക് മാത്രമേ ഈ ഡോട്ട്സ് ഫില്ല് ചെയ്യാൻ പാടുള്ളൂ ഫില്ല് ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും അമിതമായ വേഗതയിലോ തീരെ കുറഞ്ഞ വേഗതയിലോ പ്രാക്ടീസ് ചെയ്യരുത് അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റും എൻഡിങ് പോയിന്റും കറക്റ്റായിട്ടിരിക്കണം അതിന് നമ്മൾ കൃത്യമായ രീതിയിൽ കോൺസെൻട്രേഷൻ കറക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഒരു കാരണമെന്ന് വെച്ചാൽ റഫായിട്ട് പ്രാക്ടീസ് ചെയ്യരുത് അതുപോലെ തന്നെ നമ്മൾ പെൻസിൽ യൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ പല തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിലും അത് റബ്ബ് ചെയ്യാൻ പാടില്ല നമുക്ക് ആ ഫസ്റ്റ് ലൈനിൽ തെറ്റുകൾ സംഭവിച്ചാൽ ആ തെറ്റിനെ കണ്ടുകൊണ്ട് സെക്കൻഡ് ലൈനിൽ ക്ലിയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനുശേഷം തേർഡ് ലൈനിലേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് വരും പിന്നീട് ഹോംവർക്കിലേക്ക് വരുമ്പോൾ നമുക്ക് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് ഒരു മിനിമം വേഗതയിൽ തന്നെ പ്രാക്ടീസ് ചെയ്തെടുക്കാവുന്നതാണ് താഴത്തെ സ്കോർ ബോർഡ് കാണുന്നുണ്ട് അതേപോലെ ഡേറ്റ് നിങ്ങൾ കാണുന്നുണ്ട് ആ ഡേറ്റിൽ നിങ്ങളൊരു പേജ് എപ്പോഴാണോ ഫിനിഷ് ചെയ്യുന്നത് അന്നത്തെ ദിവസത്തെ ഡേറ്റ് താഴെ ഇടുക കാരണം നിങ്ങൾ ഫോർത്ത് സ്റ്റാൻഡേർഡിലെ കുട്ടികളാണ് അപ്പം പതിമൂന്നാമത്തെ പേജ് നമ്മൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം പതിനാലാമത്തെ പേജ് പേജ് നമ്പർ ഫോർട്ടിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് അവിടെ പറയുന്നത് ഫിക്സ് ദ ലെറ്റേഴ്സ് ഏ ഷോൺ എന്നാണ് അതായത് നമ്മുടെ ആ ഫ്രെയിമിൽ കാണുന്ന ലെറ്റേഴ്സിനെ താഴത്തെ ബ്ലാങ്ക് ഈ ഫ്രെയിമിൽ ലോക്ക് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യുന്ന സമയത്ത് എ എന്ന ലെറ്റേഴ്സിന്റെ കൃത്യമായ റൂട്ട് നമുക്കറിയാം അതായത് ടോപ്പ് ലെഫ്റ്റ് ബോട്ടം ആ ഒരു കർവിന് ഇമ്പോർട്ടൻസ് കൊടുത്തു ആൻഡ് എ സ്ട്രൈ ഡൗൺ സ്ട്രോക്ക് ഫിനിഷ് ചെയ്തു ബി എന്ന് പറയുമ്പം ആ ബിയുടെ സ്റ്റാർട്ടിങ് പോയിൻ്റ് നിന്ന് കൃത്യമായ രീതിയിൽ ഡൗൺ സ്റ്റോക്കിൽ വന്ന ശേഷം ആ റൈറ്റ് കേർവിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് അത് ഫിനിഷ് ചെയ്യുക സി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് കെർവാണ് ടോപ്പും ലെഫ്റ്റും ബോട്ടും ആ കെവിന് ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാൽ ആ സീക്വൻസ് മെയിൻ്റെ ചെയ്ത് പോകുന്നത് കാണാം ഡി എന്ന് പറയുന്നത് ആ ഒരു കർവ് സെയിം കർവ് സിയുടെ അതേ കേർവ് നിന്ന് സ്ട്രെയിറ്റ് ഡൗൺ സ്റ്റോക്കിലേക്ക് വരുമ്പോൾ അത് ഡി ആയി ഈയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക ഒരു കാരണവശാലും റഫായിട്ട് പ്രാക്ടീസ് ചെയ്യരുത് ഈ എഫ് ജിയുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യുക താഴേക്കുള്ള ടൈല് കൃത്യമായ രീതിയിൽ തന്നെ കൊണ്ടുവരാൻ ശ്രമിക്കുക വെറുതെ റഫ് ആയിട്ട് ചെയ്യരുത് എച്ച് ഐ ജെ കെ കൈയെടുക്കാനൊക്കെ ഫിനിഷ് ചെയ്യാം എൽ എം എന്നുള്ളത് ഡബിൾ സ്പേസ് ആണ് എൻ പ്ലസ് എൻ എം കാരണം ഇതൊരു ഡബിൾ സ്പേസ് ലെറ്റർ ആയുണ്ട് ഇങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യാൻ എടുക്കണം അതിനുശേഷം എൻ ഒ പി ലേക്ക് വരുന്നു പി നമുക്ക് അവിടെ രണ്ട് ആറ് കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ആറും പ്രാക്ടീസ് ചെയ്തെടുക്കാം എന്നാണ് ജോയിൻ ലെറ്റർ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് രണ്ട് ആറും നമുക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാം എസ് ആൻഡ് ടി യു വി യു പ്ലസ് യു ഇതും ഒരു ഡബിൾ സ്പേസ് ലെറ്ററാണ് അതേപോലെ തന്നെ എമ്മിന്റെ അതേപോലെ തന്നെയാണ് ഡബ്ല്യു വരുന്നത് എക്സ് സിംഗിൾ സ്പേസിലേക്ക് കൂടി മാത്രം പ്രാക്ടീസ് ചെയ്യുക വൈ സെറ്റ് നമുക്ക് രണ്ട് രീതിയിൽ പ്രാക്ടീസ് ചെയ്യാം ഒന്നിക്കൽ ഈ ഒരു മെത്തേഡ് സാധാരണ നമ്മൾ ഫോളോയിങ് കോപ്പിലിരുന്ന് ഇത് ഇത് യൂസ് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ആ ജോയിനിങ് ലൈൻ ഉപയോഗിക്കുന്ന ആ ഒരു മെത്തേഡ് തന്നെ ഫോളോ ചെയ്തെടുക്കാം ഓക്കെ ഇപ്പം എ മുതൽ സെറ്റ് വരെയുള്ള ലെറ്റേഴ്സ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു ഇതുപോലെ തന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ് ഈ ഹോംവർക്ക് എന്നുള്ളത് അതുപോലെ തന്നെ ഇവിടെ പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അപ്പോൾ ചെയ്യുന്ന സമയത്ത് അക്ഷരങ്ങൾ ആ സീക്വൻസ് മെയിന്റയിൻ ചെയ്ത് കൊണ്ടുപോവുക ബോഡിയുടെ ഹൈറ്റ് ബോഡിന്ന് ഹെഡിലേക്ക് പോകുന്നത് ബോഡിയിൽ നിന്ന് ടെയിൽ വരുന്നത് കാരണം ബി എന്നത് ബോഡി വിത്ത് ഹെഡുള്ള ലെറ്റർ ആണ് അതേപോലെ ഡി എന്നത് ബോഡി വിത്ത് ഹെഡ് ഉള്ളതാണ് ഈ രണ്ട് ഹെഡും ആയിട്ട് വരാൻ ശ്രദ്ധിക്കുക അതേപോലെ ജി ജെ പി ക്യു വൈ സെഡ് ബോഡിയിൽ നിന്ന് ടെയിൽ വരുന്നതാണ് അതും ഒരേ ലെവലിൽ വരാൻ ശ്രദ്ധിക്കുക ആകെ ഡബിൾ സ്പേസ് വരുന്നത് എം ആൻഡ് ഡബ്ല്യു മാത്രമാണ് ഓക്കെ ഇതുപോലെ തന്നെ അടുത്ത പേജ് നമ്പർ ഫിഫ്റ്റീൽ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ലെറ്റേഴ്സ് ആണ് അതും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യുക സിക്സ്റ്റിയിലേക്ക് വരുമ്പം സെയിം തന്നെയാണ് അതും ഇതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്തെടുക്കുക ഓക്കേ പേജ് നമ്പർ സിക്സ്റ്റിങ് പേജ് നമ്പർ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന സെയിം തന്നെയാണ് അപ്പൊ നമ്മൾ എ മുതൽ സെന്റ് വരെയുള്ള അക്ഷരങ്ങളെ അതിൽ ഫിക്സ് ചെയ്തു കഴിഞ്ഞു ഓരോ പേജിനും കൃത്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു പേജ് നമ്മൾ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് സംഭവിച്ചാൽ അടുത്ത ലൈനിലോ നെക്സ്റ്റ് പേജിലോ വരുമ്പോഴും അത് ബെറ്റർ ആയി കൊണ്ടുവരുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും കേർലെസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യരുത് ചെയ്യുന്ന വർക്കിൻ്റെ റിസൾട്ട് സ്വയം അനലൈസ് ചെയ്തെടുക്കാൻ കുട്ടികൾ ശ്രദ്ധിക്കണം അതിന് പേരൻസും കൂടി ഒന്ന് ശ്രദ്ധ വരുത്തേണ്ടതാണ് ഓക്കെ പതിനേഴാമത്തെ പേജിന് ശേഷം പതിനെട്ടാമത്തെ പേജ് പേജ് നമ്പർ എയ്റ്റിലേക്ക് വരുന്ന സമയത്ത് അവിടെ കാണുന്ന ഈ സീക്വൻസ് ലൈൻ അതായത് ഒരു എൻ ഷെയ്പ്പ ബിഗ് ആൻഡ് സ്മോൾ യങ് ഷേപ്പോട് കൂടിയിട്ടുള്ള ആ സീക്വൻസ് ഫ്രെയിമിനെ നമ്മൾ അവിടെ ആദ്യം ചെയ്യുന്നത് നമ്മൾ ഫസ്റ്റിൽ ചെയ്തതുപോലെ തന്നെ തേർട്ടീനിൽ ചെയ്ത പോലെ തന്നെ ഈ ഡോട്ട്സിനെ ഫില്ല് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ ഫ്രെയിമിനെ സ്ട്രക്ചറാക്കി മാറ്റുക എന്നുള്ളതാണ് അപ്പം നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ഈ ഡോട്ട്സിലെ കൂടി കൃത്യമായിട്ട് ആ ഡോട്ട്സിലെ കൂടി തന്നെ താഴെ വന്നു അതിനുശേഷം അടുത്ത് സ്മോൾ ലൈനിലേക്ക് വരുന്നു ബിഗ് ലൈനിലേക്ക് വരുന്നു ഇത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തതിനാൽ ഇവിടെ ഫിനിഷ് എത്തുന്നവരെ ബ്രേക്ക് ചെയ്യാത്ത രീതിയിൽ അത് ട്രേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതിനുശേഷം പേജ് പേജിനുമ്പോൾ നയൻറ്റിയിലേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആ ഫ്രെയിമില് അക്ഷരങ്ങളെ ലോക്ക് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ മുകളില് ഇവിടെ ഫസ്റ്റ് ലൈനാണ് എ എഴുതിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഫ്രെയിമിൽ ഈ ചെറിയ കള്ളിന്ന് സ്റ്റാർട്ട് ചെയ്യാം ഈ ഡോട്ട്സ് ഫില് ചെയ്തുകൊണ്ട് നമുക്ക് എ എന്ന ലെറ്റർ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ കൃത്യമായ ആ ഒരു കർവ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ദെൻ ബിയിലേക്ക് വരുമ്പം ഡൗൺ സ്ട്രോക്കിലേക്ക് വരുന്നു ടോപ്പ് റൈറ്റ് ബോട്ടം ആ കെവിന് ഇമ്പോർട്ടൻസ് കൊടുത്തു ലെഫ്റ്റ് കർവിന് ഇമ്പോർട്ടൻസ് കൊടുത്തു സെയിം കർവിന് ഇമ്പോർട്ടൻസ് കൊടുത്തു അതാ സ്ട്രൈറ്റ് ഡൗൺ സ്ട്രോക്കിൽ വരും നമുക്ക് ഓരോ ലെറ്റേഴ്സും ആ ഒരു കേർവിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ആ കറക്റ്റ് കൂടി കടന്നു പോകുകയാണെങ്കിൽ നമുക്ക് എല്ലാ ലെറ്റേഴ്സും കൃത്യതയോടുകൂടി ഷെയ്പ്പ് ൂടിയിട്ട് നമുക്കിവിടെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ഇപ്പോൾ ഇവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം അക്ഷരങ്ങളൊക്കെ കൃത്യതയോട് കൂടിയിട്ട് ജീവനുള്ള അക്ഷരങ്ങളായിട്ട് മാറുകയാണ് ഇപ്പം നമ്മൾ ചെയ്യുന്നത് പ്രിന്റിങ് ലെറ്റർ മാത്രമാണ് ഒരിക്കലും ജോയിൻറ് ലെറ്ററിലേക്ക് കടന്നു വന്നിട്ടില്ല അടുത്ത സ്റ്റേജിലേക്ക് വരുമ്പോഴാണ് റണ്ണിങ് ലെറ്ററിലേക്ക് വരുന്നത് അതുകൊണ്ട് തന്നെ അക്ഷരങ്ങളുടെ ആ മോൾഡിങ് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കൃത്യമായ രീതിയിൽ നമുക്കത് ഷെയ്പ്പോട് കൂടി ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്

ലൈൻസും ഇതുപോലെ തന്നെ അക്ഷരങ്ങൾ അതിൽ ലോക്ക് ചെയ്ത് കൊണ്ടുവരിക ഓട്ടോമാറ്റിക് നമ്മുടെ കൈ അതിനനുസരിച്ച് വഴങ്ങി വരുന്നതായിരിക്കും കാരണം എന്താ കൈയുടെ മൂവ്മെൻറ്റ്സ് ബാലൻസ് ചെയ്ത് കൊണ്ടുവരുന്നതായിട്ട് കാണാം വീണ്ടും നമ്മൾ ട്വൻറ്റി വൺ കഴിഞ്ഞു ട്വൻറ്റി ടുയിലേക്ക് വരുന്നു ട്വൻറ്റി ടു വരെ നമുക്ക് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരുന്നതാണ് ട്വൻ്റി ത്രീലേക്ക് വരുമ്പോൾ നമ്മളിപ്പം ചെയ്ത ആ ഒരു ഫ്രെയിമിന് നേരെ ഓപ്പോസിറ്റായിട്ട് കാണാം അതായത് ഒരു യു സീരിയസ് ആയിട്ട് വരുന്ന ബോട്ടം കേർവ്സ് വരുന്ന ലെറ്റേഴ്സിനെ ഷെയ്പ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ട്രാക്കാണ് ഇവിടെ നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ ഡോട്ട്സ് ഫില് ചെയ്തെടുക്കുക എന്നുള്ളതാണ് മറ്റൊന്നും നമ്മൾ അവിടെ ചെയ്യുന്നില്ല മാക്സിമം ശ്രദ്ധിക്കേണ്ടത് ഓവർ റൈറ്റിങ് ചെയ്യാത്ത രീതിയിൽ അമിതമായിട്ട് വേഗതയിൽ ചെയ്യാതെ രീതിയിൽ പ്രാക്ടീസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് വീണ്ടും നമ്മൾ ട്വൻറ്റി ത്രീയിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ അതുപോലെ അക്ഷരങ്ങളെ ഫിക്സ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ എ എന്ന ലെറ്റേഴ്സ് ഈ ഡോട്ട്സ് ഫില് ചെയ്തുകൊണ്ട് അതായത് ബോട്ടം കേർവ് എന്നുള്ളത് ഈ ഡോട്ട്സ് ഫില്ല് ചെയ്തുകൊണ്ട് എ എന്ന ലെറ്റർസിനെ കൃത്യമായിട്ട് നമുക്ക് അവിടെ ഷേപ്പോട് കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ദെൻ ഈ ഡോട്ട്സിലെ കൂടി മാത്രം കടന്നു വന്നിട്ട് ടോപ്പ് റൈറ്റ് ബോട്ടം കേവ് എന്നുള്ളത് ഈ ഡോട്ട്സിലെ കൂടി തന്നെ മൂവ് ചെയ്യുക സിയിലേക്ക് വരുന്നു സെയിം കേ വരുന്നു സി ഡി ഇ എഫ് ജി എച്ച് I, J, K, L, M, N, O, P, Q, R, S, T, U, V. യു പ്ലസ് യു ഡബ്ല്യു എക് സെറ്റ് ഇതുപോലെ തന്നെ ഓരോ പേജും വളരെ ഭംഗിയായിട്ട് വളരെ സാവധാനത്തിൽ ഒരു ദിവസം ഒരു പേജ് എന്ന രീതിയിൽ മാത്രം പ്രാക്ടീസ് ചെയ്യുക അമിതമായിട്ട് വേഗതയിൽ അല്ലെങ്കിൽ തീരെ റഫ് ആയിട്ട് കെയർലെസ് ആയിട്ട് ഒന്നും തന്നെ ഇത് പ്രാക്ടീസ് ചെയ്യരുത് അങ്ങനെ ചെയ്യുന്നവർ ദയവ് ചെയ്ത് ഇത് പ്രാക്ടീസ് ചെയ്യാതിരിക്കാൻ തന്നെ ശ്രമിക്കുക കാരണം നമുക്ക് കിട്ടുന്ന ആ ഒരു പോസിറ്റീവ് മൈൻഡ് എനർജി എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന വർക്കിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് അതിൽ നമുക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ് നമുക്ക് വീണ്ടും വീണ്ടും പ്രാക്ടീസ് ചെയ്യാൻ തോന്നുന്നത് തന്നെ അതല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് ഇമ്പ്രഷൻ കൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പാരൻസ് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക ചെയ്യുന്ന വർക്കിന് കൃത്യത ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് അങ്ങനെ നമ്മൾ ഇരുപത്തിനാലാമത്തെ പേജും ഇരുപത്തിയഞ്ചാമത്തെ പേജ് മുതൽ ഇരുപത്തി ഏഴാമത്തെ പേജ് വരെ പേജ് നമ്പർ തേർട്ടീൻ ടു പേജ് നമ്പർ ട്വന്റി സെവൻ വരെയാണ് ഫസ്റ്റ് ഷെഡ്യൂൾ നമ്മൾ പറയുന്നത് ഇത്രയും ഭാഗം കൃത്യതയോടുകൂടി നന്നായി പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇത്രയും ഭാഗം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏമോതൽ സെഡ് വരെയുള്ള പ്രിന്റിംഗ് ലെറ്റർ ആ ലെറ്ററിനെ അതിൻ്റെ ആ അത് ആരോ ക്രിയേറ്റ് ചെയ്ത ആ മെഷർമെന്റിന്റെ കൂടെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്തു അപ്പോൾ അതിൽ നമ്മൾ എക്സ്പേർട്ട് ആയി എന്നുള്ളതാണ് അതിനുശേഷം നമ്മൾ ഓട്ടോമാറ്റിക്കലി അടുത്ത റേഞ്ച് ക്ലാസ്സിലേക്ക് കിടക്കുമ്പോൾ ജോയിൻ ലെറ്റർ ആണ് പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നത് പക്ഷേ അതിനു മുന്നേ നമ്മൾ ഇത്രയും ഭാഗം വളരെ പെർഫെക്റ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക ഇത്രയും പ്രാക്ടീസ് ചെയ്തതിനു ശേഷം നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനെ ഇത് കാണിച്ച് വെരിഫൈ ചെയ്യേണ്ടതാണ് അതിൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പർ ഞങ്ങളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഏത് ഡൗട്ടോ എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും ഞങ്ങൾ ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ സ്കൂൾ ഓഫ് കാലിഗ്രാഫിക്ക് വേണ്ടി പ്രശാന്ത് ഇരട്ടി താങ്ക്